ഹായ് ജിമ്മർ ബി എസ് സി നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റ്സ് വന്നിരിക്കുകയാണ്. ജിമ്മറിൻ്റെ തന്നെ www.jipmer.edu.in എന്ന വെബ്സൈറ്റിലാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഈ മാസം 7-ാം തീയതിയായിരുന്നു ഫസ്റ്റ് കൗൺസിലിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വന്നിട്ടുള്ള വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ ആൻഡ് ഫൈനൽ കൗൺസിലിംഗ് ഈ വരുന്ന 22-ാം തീയതി ജിമ്മറിൻ്റെ തന്നെ ജിമ്മർ അക്കാഡമിക് സെൻറ്റർ പുതുച്ചേരിയിൽ വെച്ച് രാവിലെ 9 മണി മുതൽ 2 മണി വരെ കൗൺസിലിംഗ് സെഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജിമ്മറിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം 47 സീറ്റുകളാണ് ഫസ്റ്റ് കൗൺസിലിംഗിന് ശേഷം വേക്കൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിൽ ബി എസ് സി നഴ്സിംഗിന് സീറ്റ്സുകൾ അവൈലബിൾ അല്ല, ബാക്കിയുള്ള അലൈഡ് കോഴ്സുകളിലേക്കാണ് സീറ്റ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ജിമ്മറിൻ്റെ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് 11-2-2023. അപ്പം അതുവരെയുള്ള വേക്കൻസികളാണ് ഈ 47 വേക്കൻസികളായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഇതിനുശേഷം റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസികളും ഈ 22-ാം തീയതി നടക്കുന്ന ഈ ഒരു ഫൈനൽ കൗൺസിലിംഗിനകത്ത് നികത്തപ്പെടുന്നുണ്ടായിരിക്കും. ഫൈനൽ കൗൺസിലിംഗിൽ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് അന്വേഷർ 1-ൽ വന്നിരിക്കുന്നവരാണ്. ഇവർ നമ്മൾ കൗൺസിലിംഗിന് ചെല്ലുന്ന സമയത്ത് കുറച്ച് ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അവരുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ആധാർ കാർഡ്, പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ എൻ ടി എയുടെ അഡ്മിറ്റ് കാർഡ്, അവരുടെ നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ്, അതുപോലെ തന്നെ സ്കോർ കാർഡ്, കുറച്ച് ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതൊക്കെ പ്രിൻറ്റ് ചെയ്ത് അറ്റസ്റ്റഡ് കോപ്പി ആയിട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾ ചെക്ക് ചെയ്താൽ കാണാനായിട്ട് പറ്റും. അതിനോടകം തന്നെ ഒരു 16-ാമത്തെ പോയിന്റ് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കേണ്ടതുണ്ട്. അതൊരു ഗൂഗിൾ ഫോമാണ്. 22-ാം തീയതിയാണ് നമ്മളുടെ സെഷൻ വരുന്നതെങ്കിലും 21-ാം തീയതിക്ക് മുമ്പായി ആ ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഫോമിൻ്റെ അഡ്രസ്സ് എല്ലാം തന്നെ നമ്മളുടെ സൈറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. 21-ാം തീയതിക്ക് മുമ്പായിട്ടാണ് അത് ഫില്ല് ചെയ്യേണ്ടത്. 22-ാം തീയതിയാണ് നമ്മളുടെ കൗൺസിലിംഗ് സെഷൻ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പുതുച്ചേരിയിലുള്ള ജിമ്മറിൻ്റെ അക്കാഡമിക് സെൻറ്ററിൽ വെച്ച് രാവിലെ 9 മണി മുതലാണ് ഈ ഒരു പ്രൊസീജിയർ തുടങ്ങുന്നത്. രാവിലെ 9 മണിക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. 2 മണിയോടകമാണ് കൗൺസിലിംഗ് കംപ്ലീറ്റ് ചെയ്യുക. കൗൺസിലിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 23-ാം തീയതി, അതായത് 2 ദിവസങ്ങളിലായിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ നടക്കുക. നമ്മൾ ഇതിനകത്ത് ക്വാളിഫൈ ആവുകയാണെന്നുണ്ടെങ്കിൽ 23-ാം തീയതി മെഡിക്കൽ എക്സാമിനേഷനും ഫർദർ പ്രൊസീജിയറിംഗ്, അതായത് പോസ്റ്റ് കൗൺസിലിംഗ് സെഷൻസും കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ കോഴ്സ് ഫീസ് ആയിട്ടുള്ള നമ്മളുടെ ഈ ഒരു സെഷൻ്റെ കോഴ്സ് ഫീസ് ആയിട്ടുള്ള 11,410 രൂപ അത് കയ്യിൽ എന്തായാലും കരുതിയിരിക്കണം. ഇതൊരു 2 ഡേയ്സ് പ്രോഗ്രാം ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. 21-ാം തീയതി, അതായത് നമ്മൾ ഈ ഗൂഗിൾ ഫോം എല്ലാം സബ്മിറ്റ് ചെയ്യുന്നു, 22-ാം തീയതി നമ്മളുടെ കൗൺസിലിംഗ് സെഷനാണ്. രാവിലെ 9 മണി മുതൽ 2 മണി വരെയുള്ള ഈ സെഷന് ശേഷം 23-ാം തീയതി ഇതിൻ്റെ പോസ്റ്റ് കൗൺസിലിംഗ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഫർദർ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കുന്നതാണ്. കോഴ്സിൻ്റെ ഫീസായിട്ടുള്ള 11,410 രൂപ നമ്മൾ കയ്യിൽ കരുതണം. കാരണം നമുക്ക് അതിൽ സെലക്ഷൻ ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. നമ്മൾ സൈറ്റ് നോക്കിയാൽ അറിയാം, ഒരുപാട് ഡോക്യുമെൻറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കൗൺസിലിംഗ് ടൈമിൽ. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 6 പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫും, അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ഡോക്യുമെൻസിൻ്റെ എല്ലാം 3 സെറ്റ്സ് നമ്മൾ അറ്റസ്റ്റഡ് കോപ്പി ആയിട്ട് കയ്യിൽ കരുതേണ്ട ആവശ്യമുണ്ട്. അത് സെൽഫ് അറ്റസ്റ്റഡും ആവാം, അല്ല എന്നുണ്ടെങ്കിൽ ഗസറ്റഡ് ഓഫീസേഴ്സിൻ്റെ അടുത്ത് നിന്ന് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പീസ് ആയാലും മതി. അഡീഷണൽ ആയിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ടു ബി നോട്ടഡ് എന്ന് പറഞ്ഞിട്ട് ജിമ്മറിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കുറച്ച് പ്രൊസീജിയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഏതെങ്കിലും ഒരു കാറ്റഗറി, അതായത് നമ്മളൊരു കാസ്റ്റ് റിസർവേഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്സ് നമ്മൾ കൃത്യമായിട്ട് കരുതണം, ഡേറ്റഡ് ആയിട്ട് കരുതണം. അതുപോലെ തന്നെ ഇപ്പം നമ്മളുടെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്സ് അതൊരു നേറ്റീവ് ലാംഗ്വേജിലാണുള്ളതെന്നെങ്കിൽ അത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിന് ഒരു ഗസറ്റഡ് ഓഫീസറിൻ്റെ സൈനോട് കൂടി അത് കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾക്ക് അതിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല, കാരണം നമ്മളുടെ എല്ലാം സർട്ടിഫിക്കറ്റ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെയാണ് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വേറെ ഏതെങ്കിലും ഒരു നേറ്റീവ് ലാംഗ്വേജിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്ത് ഗസറ്റഡ് ഓഫീസേഴ്സിൻ്റെ സൈനോട് കൂടിയിട്ട് വേണം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പം ഇങ്ങനെ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് ടു ബി നോട്ടഡ് എന്ന് പറഞ്ഞിട്ട് സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ്, കഴിഞ്ഞ കൗൺസിലിംഗിൽ എന്തുകൊണ്ടാണ് നമ്മൾക്ക് കിട്ടാതിരുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് റാങ്ക് കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു സെക്കൻഡ് കൗൺസിലിംഗിന് പോകാനായിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജിമ്മറിൻ്റെ തന്നെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.jipmer.edu.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വായിച്ചതിന് ശേഷം 21-ാം തീയതി ഈ പറയുന്ന എല്ലാ പ്രൊസീജിയേഴ്സും ഫില്ല് ചെയ്തതിന് ശേഷം 22-ാം തീയതിയുള്ള കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യുക. എല്ലാവരും കൃത്യമായി വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.